കൗസു മുൻഷിയുടെ മൂത്ത മകൻ നന്ദകുമാർ ഹിന്ദി അധ്യാപകൻ ശുദ്ധനാണ് ഭാര്യയോട് അമിതമായ സ്നേഹം നന്ദകുമാറിന്റെ ഭാര്യ തനി നാട്ടുമ്പുറത്തുകാരി അല്പം ആഡംബരഭ്രമം ഉണ്ടെങ്കിലും നല്ലൊരു കുടുംബിനിയാണ് ഭർത്താവിനെ ചൊൽപ്പടിക്ക് നിർത്തും എന്തൊരു വേണം കൗസു കലം കലോ കല അടുപ്പത്തിരിക്കുക ചട്ടും വേണം തരാം അരേ ബുദ്ധു മേരാ കലം കഹാങ് ഹേ ഓ മേരാ കലം സർ ആപ്കി കലം പോക്കറ്റ് മേ ഹേ ഗലത് ആപ്കി കലം നഹി ആപ്കാ കലം കായും കേയും ഒക്കെ അങ്ങ് സ്കൂളിൽ ചെന്ന് പിള്ളേരെ പഠിപ്പിച്ചാൽ മതി കേട്ടോ ദേ ഇവിടെ മാതൃഭാഷ അല്ലാതെ മറ്റൊരു ഭാഷയും പ്രയോഗിക്കാൻ പാടില്ലെന്നാ അമ്മാവന്റെ കൽപ്പന അത് മറക്കണ്ട കൗസു ഇന്നിപ്പ എന്താ എത്ര തിരക്ക് പിടിച്ച പണി ഇന്ന് തിങ്കളാഴ്ച എന്നറിഞ്ഞൂടെ ടീക്ക് ഹേ ആജ് സോമവാർ ഹേ ഡ്യൂട്ടി മാറി ഇന്ന് പ്രാവലുണ്ടാക്കേണ്ട ചുമതല എനിക്ക് അപ്പൊ ഉച്ചഭക്ഷണത്തിന്റെ ഡ്യൂട്ടി അതാണെന്ന് വലിക്ക ഓ ഇന്നെങ്ങനെ രുചികരമായിട്ടുള്ള ഭക്ഷണം കഴിക്കാലോ യോ അപ്പൊ ഞാൻ ഉണ്ടാക്കുന്നതിനൊന്നും രുചിയില്ലെന്നല്ലേ എനിക്കറിയാം ഇപ്പൊ നിങ്ങൾക്ക് ഇനി ഒട്ടും ഇഷ്ടമല്ല എന്റെ വീട്ടിൽ വന്ന് ഹിന്ദി ട്യൂഷൻ എടുത്തതും പ്രേമിച്ചതും കല്യാണം കഴിച്ചതും അന്നൊരു ഹിന്ദി പാട്ട് പാടുമായിരുന്നല്ലോ ഒക്കെ മറന്നില്ലേ സഹിച്ചല്ലേ പറ്റൂ അഞ്ചു പിള്ളേരുടെ അമ്മയായി പോയില്ലേ ചൗതുവിൻ മുൻഷിയുടെ രണ്ടാമത്തെ മകൻ കൃഷ്ണകുമാർ ഒരു സിനിമാ നടനാകണമെന്നായിരുന്നു മോഹം പക്ഷേ ഇപ്പൊ കോടതിയിൽ ഗുമസ്തൻ കൃഷ്ണകുമാറിന്റെ ഭാര്യ നാട്ടുംപുറത്തുകാരി പൊങ്ങച്ചക്കാരിയാണ് പത്താം ക്ലാസ് വരെ പഠിച്ചു എന്നൊരു ഹുങ്കുമുണ്ട് ഒന്ന് നിർത്തണുണ്ടോ അമ്മാവൻ അപ്പുറത്തുണ്ടെന്ന് മറക്കണ്ട ഏത് നേരം ഒരു ചൂളോടി ഇത് ഏത് പാട്ടാണെന്ന് നിനക്കറിയാമോ ആ എനിക്കറിയില്ല ആനന്ദവല്ലി നീ തന്നെയല്ലി പ്രേമം എന്തെന്നാതെന്നോട് ചൊല്ലി മതി എല്ലാ സിനിമയും പോയി ഒറ്റയ്ക്ക് കാണും ഞങ്ങള് മൂന്ന് ഭാര്യമാര് കൂട്ടിലടച്ച കിളികളെപ്പോലെ ഇവിടെ കഴിഞ്ഞോളാം എന്നാ ഭാര്യയും കൂട്ടി ഒരു സിനിമ ഒരു ബീച്ച് ഒരു പാർക്ക് ഒരു ഹോട്ടൽ ഒരു സ്റ്റൂള് കണ്ണും പരട്ടം കാണാൻ പറ്റാത്ത നീ എങ്ങനെ ഒരു സിനിമയും ഒരു ബീച്ചും ഒരു പാർക്കും കാണുന്നത് കാണാമോ ഈ കണ്ണട മാറ്റാറെന്ന് വിചാരമല്ലോ ഉണ്ടോ നിങ്ങക്ക് മൂന്ന് മാസം മുമ്പല്ലേ ഇത് മാറ്റിയത് അവർ കുറഞ്ഞു ഒരു കോണ്ടാക്ട് ലെൻസ് വാങ്ങി തരാൻ തോന്നിയില്ലല്ലോ ഒരു കോണ്ടാക്ട് ലെൻസ് പോരല്ലോ ആനന്ദം രണ്ടെണ്ണം വേണ്ടേ തമാശ മതി എനിക്ക് വേറെ പണിയുണ്ട് അറിയാം ഇന്ന് നിനക്കല്ലേ ഉച്ചഭക്ഷണത്തിന്റെ ഡ്യൂട്ടി കാലാകുമ്പോ കൈയും കഴുകി വന്നിരുന്നാ മതിയല്ലോ അതെങ്ങനെയാ ഉണ്ടാവുന്ന അറിയോ മൂന്ന് പെണ്ണുങ്ങൾ അടുക്കള കടന്ന് നരയിക്ക വിറക് കത്തിച്ചും അമ്മിയിലരച്ചും കല്ലിലാട്ടിയും ഒക്കെ മടുത്തു എന്നാ ഭാര്യമാരല്ലേ അവരുടെ അധ്വാന ഭാരം ഒന്ന് കുറയ്ക്കാൻ ഒരു ഗ്യാസ് ഒരു മിക്സി ഒരു ഗ്രൈൻഡർ ഒരു ഫ്രിഡ്ജ് ഒരു എന്നാ തുച്ഛശമ്പളക്കാരായ ഭർത്താക്കന്മാരല്ലേ ചെലവ് കുറയ്ക്കാൻ വേണ്ടി ഒരു സാരി ഒരു മാല ഒരു വള ഒരു കുട്ടി ഒരു നേരത്തെ ആഹാരം ഇതൊക്കെ മതിയെന്ന് നിങ്ങളും വിചാരിച്ചില്ലല്ലോ ദേ നിർത്തണുണ്ടോ എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട ഞങ്ങൾ മൂന്ന് പെണ്ണുങ്ങളിൽ നിന്ന് പുകയ്യ ഷർട്ടും കിടന്നു പോയിരുന്നു അയ്യോ ഇത് വിക്കും മുൻഷിയുടെ മൂന്നാമത്തെ മകൻ ഗോപകുമാർ ആയുർവേദ മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് സരസൻ വാചാലൻ ഗോപകുമാറിന്റെ ഭാര്യ നാലാം ക്ലാസ് വരെ പഠിച്ച ഈ നാട്ടുമ്പുറത്തുകാരിക്ക് ഇംഗ്ലീഷ് ഭാഷ ഒരു ദൗർബല്യമാണ് അർത്ഥമറിയാതെ സ്ഥാനത്തും അസ്ഥാനത്തും അത് പ്രയോഗിക്കും ഡിസ്റ്റർബ് ചെയ്യരുത് കമ്പനിയുടെ പുതിയ ആയുർവേദ ഉൽപ്പന്നമായ പാഷാണഭൂഷണ കസ്തൂരിയുടെ മാർക്കറ്റിംഗിനെ കുറിച്ച് ഞാൻ ഗഹനമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പാഷാണഭൂഷണോ ചിലന്തി തേൾ പഴുതാര എന്നീ ജന്തുക്കൾ കടിച്ച വിഷം ഉള്ളിൽ ചെന്നു എന്ന് സംശയിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ ഒരു ടേബിൾ സ്പൂൺ പാഷാണഭൂഷണ കസ്തൂരി കലക്കി കുടിക്കുക ശുഭം ഞാനിപ്പോ തിരക്കിലാണ് പോ തിരക്കിനിടയിൽ കത്ത് പോസ്റ്റ് ചെയ്യാൻ മറക്കണ്ട കത്തോ ആർക്കടി കത്ത് എടി ആർക്കാന്ന് എന്തിനാ ചൂടാവുന്നേ രഹസ്യമായ കത്താണെങ്കിൽ ആരെങ്കിലും സ്വന്തം ഭർത്താവിന്റെ കയ്യിൽ കൊടുക്കോ അപ്പൊ നീ രഹസ്യമായി കത്ത് എഴുതാറുണ്ടല്ലേ എഴുതിയിരുന്നു കല്യാണത്തിന് മുൻപ് അത് ശരി രണ്ടു പിള്ളേരുടെ തള്ളയായ ശേഷമാണോ നീ സത്യനോട് തുറന്നു പറയുന്നത് നിന്നെ ഞാൻ ഡൈവേഴ്സ് ചെയ്യും അയ്യോ പ്രേമലേഖനൊന്നുമില്ല പിന്നെ എങ്ങനെ സൗന്ദര്യം വർദ്ധിപ്പിക്കാന്നുള്ള വംശത്തിലേക്കാ രഹസ്യം എഴുതിയിരുന്നത് അതാണോ ഇനി എന്നെ ഡ്രൈവ് വാഷ് ചെയ്യോ അയ്യോ ഇല്ല ഇന്ദു ഇന്ദു മതി ഇംഗ്ലീഷും മതി താങ്ക്സ് ഈ കത്ത് വീട്ടിലേക്കാ ഇക്കുറി വിഷുവിന് ഞാൻ വീട്ടിലേക്ക് ചെല്ലില്ലെന്ന് അറിയിക്കാനാ
വിഷു നിന്ന് വീട്ടിൽ പോകുന്നില്ലേ? ചേത് മോശമല്ലേ? എന്തു ചേച്ചിമാരും പോണില്ല, അമ്മാവിനെ ഒറ്റയ്ക്കാക്കിട്ട് പോകണ്ടാന്ന്. കഴിഞ്ഞ ഓണത്തിന് നീ പോയില്ല, ഈ വിഷുവിനെങ്കിലും ഒന്ന് പോയി കിട്ടുന്ന വിചാരിച്ചേ. ആഹാ, അപ്പൊ ഞാൻ പോയി കിട്ടണല്ലേ? മനസ്സിലിരിപ്പൊക്കെ ഞാൻ അറിയുന്നുണ്ട്. ഒരു ഡെപ്രസെന്റേറ്റീവ്. ഡെപ്രസെന്റേറ്റീവ് അല്ല ഇന്ദു, റെപ്രസെന്റേറ്റീവ്. റെപ്രസെന്റേറ്റീവ് രണ്ടും ഒന്ന് തന്നെയാ. മുൻഷിയുടെ ഇളയ മകൻ ചന്ദ്രു വക്രബുദ്ധിക്കാരനാണ് ഈ കോളേജ് കുമാരൻ. തൊട്ടടുത്ത വീട്ടിലെ മുറപ്പെണ്ണുമായി ലയനും ഉണ്ട്. ചന്ദ്രു കോളേജിൽ പോകാറായി, കസർത്തിനും കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. ചേട്ടൻ എന്തോ പറയണോ? നന്ദകുമാരൻ എന്തോ പറയാനുണ്ട്. അർദ്ധോക്തിയിൽ വിരമിക്കണ്ട, പൂർണ്ണമാക്കിക്കോളൂ. കൃഷ്ണനും ഗോപനും സ്വന്തമായിട്ട് വണ്ടിയുണ്ട്, എനിക്കും ഒന്ന് വാങ്ങിയാലോ. അപ്പൊ ശകടമാണ് വിഷയം. ഗോപകുമാരന്റെ ഒപ്പല്ലേ നീ എന്നും പോണത്? നിന്നെ സ്കൂളിൽ വിട്ടിട്ട് അവനെ ഓഫീസിൽ പോയാ പോരെ? അതിന് രണ്ട് ശകടം കൂടി വേണോ? അല്ല അച്ഛ, പോണ വഴിക്ക് ഒന്ന് രണ്ട് ട്യൂഷൻ ഒത്തു വന്നിട്ടുണ്ട്. ആയിക്കോട്ടെ, അത് കഴിഞ്ഞ് ബസ് പോവാലോ. ആ വഴിക്ക് ഇഷ്ടം പോലെ ബസ് ഉണ്ട്. നിങ്ങളൊക്കെ മുതിർന്നു, ജോലിക്കാരായി, ശമ്പളക്കാരായി, സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനുള്ള പ്രാപ്തിയുണ്ട്. അഭിപ്രായം പറയാനും നയിക്കാനും ശേഷിയുള്ള മൂന്ന് മാമഭാഗങ്ങളും. എന്നാലും എല്ലാം അച്ഛനോട് ചോദിച്ചിട്ട് മതി എന്നുള്ള തീരുമാനം നന്ന്, സന്തോഷം. അച്ഛന്റെ അഭിപ്രായം പറയാം. ഗോപന് അവന്റെ കമ്പനി വക ശകടമുണ്ട്, നമുക്ക് പണം ചെലവില്ല. ഒരു വഴിക്ക് പോകുന്ന നിങ്ങൾക്ക് വേണ്ടി പണം മുടക്കി ഒന്നുകൂടി വാങ്ങി തുള്ളി കൊണ്ട് തുടച്ചാലേ തുടം കൊണ്ട് തേവാൻ പറ്റൂന്ന. വരവിൽ കവിഞ്ഞ ചെലവ് വേണ്ട, മൂന്നാമത് ഒരെണ്ണം കൂടി വേണ്ട. അല്ല, അച്ഛന്റെ അഭിപ്രായം പറഞ്ഞു എന്നേ ഉള്ളൂ, നിങ്ങളുടെ ഇഷ്ടം പോലെ ആവാം, വിരോധമല്ല. അമ്മാവൻ പറഞ്ഞത് കേട്ടില്ലേ? വണ്ടി വേണ്ട 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 വേണ്ട. തെക്ക് വശത്തൊരു ചായപ്പ് ഇറക്കിയാല് ട്യൂഷൻ അവിടെ വെച്ചാവാലോ? ആകാം ആകാം ആകാം, പോകാം. മാളേക്കിൽ വീട് പെയിന്റ് ചെയ്യണ്ടല്ലോ, പുതിയ താമസക്കാർ വരുവായിരിക്കും. വിടെ വിടെ മക്കളെ, സൂക്ഷിച്ചു പോണം, പതുക്കെ പോയാ മതി. ശരി അച്ഛാ. അച്ഛന് ഭയങ്കര പേടിയാ. കൃഷ്ണ ഗുരുവായൂരപ്പ, എന്റെ കുട്ടികൾക്ക് ഒരു കുറവും വരുത്തല്ലേ. ഒന്ന് വെറുതെ ഇരുന്നൂടെ, ഓയ് വെള്ളമെടുത്തുടാടി. ചൊട്ടയിലെ ശീലം ചൊടല വരെ. ജാത്യയിലുള്ള തൂത്താ പോവില്ല, എന്റെ വിധി. പല്ലുതീപ്പും കുലുക്കുഴിയിലും ഒക്കെ കുളിമുറിയിലും മതിയെന്ന് പറഞ്ഞിട്ടില്ലേ മനുഷ്യ? എന്നും ഇങ്ങനെ കാറിയും തുപ്പി എന്തിനാ എന്റെ ഏട്ടനെ ആക്ഷേപിക്കുന്നേ? എന്റെ ഏട്ടൻ മാന്യനായതുകൊണ്ട് ഒക്കെ ക്ഷമിക്കുന്നു. മുനിഷി പരമേശ്വരമ്പിള്ളക്ക് എന്താ കുഴപ്പം? ആ വീടിന്റെ പേരുപോലെ തന്നെയാ അവിടുത്തെ അന്തരീക്ഷവും. മക്കളും ഭാര്യമാരും കുട്ടികളും എന്ത് ഐക്യത്തോടും അച്ചടക്കത്തോടും കൂടിയാ കഴിയണേ. എന്തെങ്കിലും ഒരു അപശബ്ദം ആ വീട്ടിൽ നിന്ന് കേട്ടിട്ടുണ്ടോ ഇതുവരെ? അതൊക്കെ എന്റെ ഏട്ടന്റെ മിടുക്കൊണ്ട് തന്നെയാ. എടീ, നിന്റെ മുനിഷി പരമേശ്വരമ്പിള്ളയുടെ കയ്യിൽ ഇതുണ്ടോടി? എന്നാൽ ഈ വേലപ്പന്റെ കയ്യിൽ അതുണ്ട്. മറ്റുള്ളവരുടെ ദുഃഖം മനസ്സിലാക്കി സഹായിക്കുന്നവരുടെ കയ്യിൽ പണം കാണില്ല. ഈ വീട് വേണോന്ന് വാശി പിടിച്ചപ്പോ ഒരു മടിയും കൂടാതെ നിങ്ങളുടെ പേർ കെഴുതി തന്ന ആളല്ലേ ഏട്ടൻ. ഇനി ആർത്തി തീർന്നില്ലേ? പണം ഉണ്ടായിട്ട് എന്താ കാര്യം? പാരമ്പര്യം വേണ്ടേ? നിങ്ങക്ക് ഞാനപ്പം താന്നവനായിപ്പോയി, പക്ഷേ നാട്ടുകാർക്ക് ഈ പൂതക്കോടം വേലപ്പൻ
നാട്ടുകാര് പൂത്തക്കോടം മേലപ്പനല്ലേ വിളിക്കുന്നത്? എന്റെ ഒരു യോഗം, ഏട്ടന്റെ നാല് അമക്കളും എന്ത് യോഗ്യന്മാരാ! നമ്മുടെ മക്കൾക്ക് എന്താടി കുഴപ്പം? മോക്ക് കുഴപ്പമൊന്നുമില്ല, അവക്ക് എന്റെ സ്വഭാവം കിട്ടിയിരിക്കണേ. അതിനെന്ത്, മോനൊരെണ്ണം ഉണ്ടല്ലോ, വിത്ത് ഗുണം 10.